ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൊഗൈൻവില്ലയൊക്കെ പല കളറിലുള്ളതും നന്നായി പൂത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബൊഗൈൻവില്ലകളൊക്കെ നന്നായി പൂക്കുന്ന സമയമാണല്ലോ, ഈ ഒക്ടോബർ തൊട്ട് ഇനി അടുത്ത മഴ വരുന്നവരെ. അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് എടുത്തു വയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് നാളായി, പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഈ ചോക്ലേറ്റ് പണിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് നീറ്റാക്കി ഒന്നടിച്ച് ക്ലീനാക്കി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം ഞാനൊരു 4 മണിയോടുകൂടിയാണ് ഞാനിതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. കുറച്ചുകൂടിയും കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ, ഇരുട്ടടച്ച് മഴ വരുന്നുണ്ടായിരുന്നു. അപ്പം ഇനി ഇന്ന് ചെയ്യേണ്ട, നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെയും അത് നീണ്ടുപോകും, എന്നാൽ പിന്നെ മാറ്റി വെക്കേണ്ട, ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഒരു ഗാർഡൻ മേക്ക് ഓവർ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഓരോ ഭാഗമായിട്ട് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബൊഗൈൻവില്ലകളെ ഫ്രണ്ടിലേക്ക് വെക്കുക എന്നുള്ള ഒരു ഐഡിയ മാത്രമേ നമുക്ക് തുടക്കത്തിലുള്ളൂ, പിന്നെയൊക്കെ നമ്മൾ പിന്നാലെ അപ്പോഴത്തെ ഒരു ഐഡിയ പ്രകാരം വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ബൊഗൈൻവില്ല എടുത്ത് വെക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള പോട്ടുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. ഓരോ പോട്ടും മാറ്റുമ്പോൾ നമ്മളത് ഫുള്ളായിട്ട് ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ടാണ് അത് എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ജെറേനിയത്തിനെയും ഈ രണ്ട് റോസുകളെയും, നമ്മുടെ നാടൻ റോസുകൾ രണ്ട് കളറുണ്ടല്ലോ, അതിനെ ഞാൻ എങ്ങോട്ടേക്ക് മാറ്റണില്ല, അവിടെ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അത് ബാക്കിലേക്ക് എവിടേക്കോ മാറ്റണില്ല, കാരണം അത് എപ്പോഴും നമുക്ക് പൂവുണ്ടാവുന്നതാണ് കേട്ടോ. റോസ് ആണെങ്കിലും രണ്ട് റോസും ജെറേനിയും ഒക്കെ എപ്പോഴും പൂവുണ്ടാവുന്ന ഒരു സംഭവമാണ്. മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ ഇല്ലാതെ എനിക്ക് പൂവുണ്ടാവുന്നതാണ് നമ്മുടെ ഈ പനിനീർ റോസ് രണ്ടു കൂട്ടം. അപ്പം ഞാൻ അതിനെ മാറ്റണില്ല, അത് അവിടെ തന്നെ വെച്ചിട്ട് അപ്പുറത്തെ സൈഡിലിരിക്കുന്ന നമ്മുടെ ബൊഗൈൻവില്ലകളെയൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പ് വെച്ചിട്ടൊന്നിങ്ങനെ നോക്കും എങ്ങനെ ഭംഗിയുണ്ടോ എങ്ങനെയാണെന്നൊക്കെ. അതിൻ്റെ കളറുകളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കും. നമ്മുടെ അടുത്ത് ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, വൈറ്റ്, പിന്നെ റോസ്, പിങ്ക് പോലൊരു കളറ്, പിന്നെ ഏതാ കളറ്, പിന്നെ ഡബിൾ പെറ്റൽസിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് ഡബിൾ പെറ്റൽസിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ പൂവൊക്കെ അങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉണങ്ങിയ പൂവൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല പൂ മാത്രം നിർത്തിയിട്ട് അതിനെയും അങ്ങോട്ടേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട്. വയലറ്റ് ഉണ്ട്, വയലറ്റ് നമുക്ക് പൂവുണ്ടായിട്ടില്ല, മാത്രമല്ല അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ വാടി വീഴുമായിരുന്നു. അപ്പോൾ ഇനി വെയിൽ കൂടിയിട്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ അമ്മയാണ് കേട്ടോ എനിക്ക് ഇതിനുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ തരുന്നത്. അമ്മയാണ് അവിടെ ബൊഗൈൻവില്ല നട്ട് എനിക്ക് കമ്പ് പൊടിപ്പിച്ച് തന്നു വിടുന്നതൊക്കെ. അപ്പോൾ അമ്മോട് ഞാൻ അങ്ങനെ പറഞ്ഞു, അമ്മ അങ്ങനെ വയലറ്റ് ഇങ്ങനെ ആയെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ അത് മഴയും വെയിലൊന്നും കൊള്ളാതൊന്നും മാറ്റി വയ്ക്കാൻ. അപ്പം നമ്മൾ സ്ഥിരം നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ റൂമിൻ്റെ ബാക്ക് സൈഡ്, അലക്കുകല്ലിൻ്റെ ബാക്ക് സൈഡിലാണ് അങ്ങനെ വെക്കുക. അപ്പം ഞാൻ ആ ഒരു പോട്ട് എടുത്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അത് ഈ സെറ്റിലില്ല നമ്മുടെ വയലറ്റ് കളറിലുള്ളത്. അതിൻ്റെ രണ്ട് നാല് ഇലയും തണ്ട് ഇലയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് തണ്ടൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അത് ഞാൻ എടുത്തിട്ടില്ല. ബാക്കി ഒരു 8 പോട്ടുണ്ട് ഇപ്പോൾ ഇവിടെ, അതൊക്കെ ഞാൻ ഒരു സൈഡിലേക്ക് അറേഞ്ച് ചെയ്തു. പിന്നെ നമ്മുടെ മുല്ലേനെ ബാക്ക് സൈഡിലേക്ക് എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു പൂവുണ്ടാവുന്ന സമയമല്ലല്ലോ, അപ്പോൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു. ആദ്യം ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ നല്ല ഷേപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വീണ്ടും ഇങ്ങനെ വളർന്ന് മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ബാക്കിലേക്ക് വെച്ചു കേട്ടോ. പിന്നെ പൂവുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ ഈ സൈഡിലേക്ക് നമുക്ക് ഫ്രണ്ടിലേക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഗ്രീൻ കളറിലുള്ള നമ്മുടെ ജമന്തിയാണ് അറ്റത്ത് വെച്ചത് കേട്ടോ. പിന്നീട് അത് മാറ്റണമുണ്ട് ഞാൻ അവിടെ നിന്ന്, കാരണം നമുക്ക് ഈ ബ്രൈഡൽ ബൊക്കെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്, നല്ല കമ്പൊക്കെ നട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുണ്ട്. നമ്മുടെ ഗാർഡനിൽ ഇല്ലാത്ത രണ്ട് സംഭവങ്ങളാണ്, ഒന്ന് ഡബിൾ കളറിലുള്ള റോസും പിന്നെ ഈ ഒരു ബ്രൈഡൽ ബൊക്കെ കേട്ടോ. അപ്പോൾ അത് രണ്ടും നമ്മളിത് അറേഞ്ച് ചെയ്യുമ്പോൾ ഇതിലേക്ക് കൊണ്ടുവരാനുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ വെയിലും മഴയും കൊള്ളാതെ, എന്നാൽ അത്യാവശ്യം വെളിച്ചവും കൊള്ളുന്ന രീതിയിൽ ബാക്ക് സൈഡിൽ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഈ ബാക്ക് സൈഡ് ഓരോരോ ഇതും മാറ്റിയിട്ട് അവിടെയൊക്കെ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ കോളിയസുകളെ ബാക്കിലേക്ക് എടുത്തു വെച്ചു കേട്ടോ. രണ്ട് മൂന്ന് വലിയ കോളിയസുകൾ നല്ല ഷേപ്പായിട്ട് നിൽക്കുന്നതിനെയൊക്കെ ഞാൻ ബാക്കിലേക്ക് എടുത്തു വെച്ചു. ആദ്യം വിചാരിച്ചെല്ലാം പറിച്ച് പുതിയത് നടാന്നാണ്. പിന്നെ അത് നട്ടിട്ട് അധികം നാളായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പ്രൂൺ ചെയ്യാത്തതുകൊണ്ടാണ് അതിൻ്റെ കടഭാഗത്തൊക്കെ കുറച്ച് ഇല്ലാത്ത പോലെയും ഷേപ്പൊക്കെ പോയിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ എല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഒരു ലൈനായിട്ട് അത് ബാക്കിലേക്ക് ഒരു 3 എണ്ണം വെച്ചിട്ട് പിന്നെ ഈ സൈഡിലൊക്കെ അങ്ങനെ വെച്ച് അറേഞ്ച് ചെയ്തു. പിന്നെ ഓരോന്ന് എടുത്ത് അടിച്ചു വാരി. അപ്പം അടിച്ചു വാരി എടുക്കുന്ന മഴയെങ്ങാനും പെട്ടെന്ന് പെയ്ത് കഴിഞ്ഞാൽ വേഗം അങ്ങ് കോരിയെടുത്ത് മാറ്റാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ.
പിന്നെ ഇതാ നമ്മൾ ബ്രൈഡൽ ബൊക്കെ തന്നെ ഇവിടെ കൊണ്ടു വച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് പയറൊക്കെ പടർത്തി വിട്ടിട്ടുള്ള ആ ഒരു കമ്പിയുണ്ട്, ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ളത്. അപ്പം അത് എടുത്തിട്ട് ഇതിലേക്ക് കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. പയറൊക്കെ നാശമായി പോയിട്ടാ, മണ്ടരി വന്നിട്ട് പയർ നമുക്ക് ശരിയായി കിട്ടിയില്ല. പലതവണ ഞാൻ അതിന് മരുന്നൊക്കെ അടിച്ചു കൊടുത്തെങ്കിലും നമുക്ക് അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി, ആകെ വൃത്തികേടായി അവിടെയൊക്കെ. അപ്പം അതൊക്കെ ഞാൻ പറിച്ചു കളയാമെന്നാണ് വിചാരിച്ചേക്കണേ കേട്ടോ. അങ്ങനെ ഈ ഒരു സൈഡ് ഇതാ അങ്ങനെ ഹൈറ്റിൽ അനുസരിച്ചിട്ട് വെച്ചിട്ടുണ്ട് പൂവ്. ഹൈറ്റ് പാത്രം ചെറുതാണെങ്കിലും ആ പൂവൊക്കെ നല്ല ഹൈറ്റിൽ നിൽക്കുന്നോണ്ടേ, അപ്പം അതെടുത്ത് വെച്ചു. പിന്നെ ഈ തെർമോക്കോളിൻ്റെ ബോക്സിലൊന്നും ഇല്ല കേട്ടോ, അതെന്തോ ബിഗോണിയോ അങ്ങനെ എന്തോ ആണ് ആ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത്. എൻ്റെ പേര് കൃത്യമായിട്ട് അറിഞ്ഞൂടെ. അപ്പം അതിൻ്റെ വേറൊരു വെറൈറ്റി അമ്മയുടെ അടുത്തുണ്ട്. അപ്പം അമ്മോട് ഞാൻ അതിൻ്റെ കമ്പ് വേര് പിടിപ്പിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി പോകുമ്പോൾ അത് കൊണ്ടുവരും കേട്ടോ. അപ്പം അത് കൊണ്ടുവരുമ്പോൾ വെക്കാനായിട്ട് ഞാൻ പാത്രമൊക്കെ ഇപ്പം തന്നെ റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പം അതും അവിടെ അടുത്ത് തന്നെ വെച്ചു. പിന്നെ ഈ പുല്ലൊക്കെ മുളച്ചിട്ടുള്ളത് ഒപ്പം എടുത്ത് ഞാൻ ആ ഓരോ ചട്ടി മാറ്റി വെക്കുമ്പോൾ അത് പറിച്ച് കളയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ബോർഡർ ഗ്രാസും റൂബി പ്ലാന്റും ഒക്കെ ഇങ്ങനെ രണ്ട് പാത്രത്തിലായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരേ ടൈപ്പ് ചെടി പല പാത്രത്തിലായിട്ട് വെക്കുന്നത്. കുറേ പാത്രങ്ങളിൽ ഒരേ ടൈപ്പ് ചെടി വെക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നമുക്കിവിടെ പാത്രവും മണ്ണും ഒക്കെ ഒരു ലഭ്യതക്കുറവും സ്ഥലക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ എൻ്റെ കയ്യിൽ രണ്ട് പാത്രങ്ങളായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അരേലിയ ഉണ്ട്, 2-3 പാത്രത്തിലായിട്ട് അരേലിയും നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ ഒപ്പം തന്നെ പ്രൂൺ ചെയ്തിട്ട് നമ്മുടെ റൂബി പ്ലാന്റൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് ഷെയ്പ്പാക്കിയിട്ടാണ് ഞാൻ എടുത്തു വെക്കുന്നത്. ഏതായാലും ഇറങ്ങിയതല്ലേ, അപ്പം അതൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വാട്ടർ പോപ്പി ഈ സംഭവം ഉണ്ടല്ലോ, പെന്നിവർട്ടാണെന്നുണ്ട്. അപ്പം അതൊക്കെ എൻ്റെ മഞ്ഞ കളറിൽ ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് കളഞ്ഞ് ഒക്കെ അങ്ങോട്ടേക്ക് എടുത്തു വെച്ചു. പിന്നെ ഇത് നമ്മുടെ കാക്ടസ് പ്ലാന്റുകളാണ്. അതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളാണ്. അപ്പം അതൊക്കെ ഫ്രണ്ടിൽ വെച്ചു. ഹൈറ്റുള്ള ചെടികളൊക്കെ ബാക്കിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ചെടികളൊക്കെ ഫ്രണ്ടിൽ, അതെപ്പോഴും അങ്ങനെ തന്നെയാണ് വെക്കുക കേട്ടോ. അപ്പോഴല്ലേ കാണുള്ളൂ, ഇല്ലെങ്കിൽ ബാക്കിൽ പോയി കഴിഞ്ഞാൽ കാണില്ലല്ലോ. അങ്ങനെ ദാ ഈ ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു നീറ്റായല്ലേ. അപ്പം അതിനിടയിൽ ഞാൻ ആ റോസ് ഡബിൾ കളറിലുള്ള റോസിൻ്റെ കമ്പ് പൊടിച്ച് ഇലകളൊക്കെ വന്നപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രൈഡൽ ബൊക്കേനെ ബാക്കിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ച ജമന്തിയുടെ ബാക്കിലായിട്ട് അങ്ങനെ ഈ ഒരു സൈഡ് നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞു. ഈ ഒരു സൈഡും കണ്ടോ എന്തൊരു ഭംഗിയാ, എല്ലാ ബൊഗൈൻവെല്ലയുടെ പല കളറിലുള്ളത് ഇങ്ങനെ മിക്സാക്കി വെച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇനിയും പരിപാടി പണികളുണ്ട്, പണികൾ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സ്റ്റൂള് തിരിച്ച് വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് പൊട്ടിയിട്ടോ, കുറേ നാളായി ഇതിങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ സൈഡ് കൂടിയൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒക്കെ മണ്ണൊക്കെ പോയിട്ട് ആകെ വൃത്തികേടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പാത്രം അങ്ങ് മാറ്റാമെന്ന് കേട്ടോ, അന്നേരം അത് കളയാമെന്ന് വിചാരിച്ചു. അത് ഇനി ഒന്നിനും പറ്റില്ല, കുറേ നാളുകളായിട്ട് നമ്മൾ അതിനകത്ത് തന്നെയാണ് ഇട്ട് വയ്ക്കുന്നത്. അതിനകത്ത് ഞാൻ പൂവൊക്കെ പൂച്ചെടികളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പം മണ്ണ് ഒഴിച്ച് പോയിട്ട് അവിടെയൊക്കെ വൃത്തികേടാവുന്നതുകൊണ്ട് അത് മാറ്റി കളയുകയാണ്. അപ്പം ഞാൻ പഴയൊരു ബക്കറ്റ്, പെയിൻറ്റിൻ്റെ ബക്കറ്റ് നമ്മൾ അലക്കണ കല്ലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്, എന്തെങ്കിലും വെള്ളം പിടിക്കാനും ചെടി നനയ്ക്കാനൊക്കെ. അപ്പം അതിൻ്റെ അടിയിലൊക്കെ ഞാൻ ഹോളിട്ട് ചകിരിനാരൊക്കെ പിച്ചിട്ടിട്ട് അതിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അടിയിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ച്. ആ ചകിരിനാരൊന്ന് മൂടാൻ വേണ്ടിയിട്ടുള്ള മണ്ണിട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഇത്രയും നേരം നമ്മൾ ചെടികൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, കുറേ പ്രൂൺ ചെയ്തതും പറിച്ച് കളഞ്ഞതൊക്കെ ആയിട്ടുള്ള ചെടികളുടെ കമ്പുകളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കോളിയസൊക്കെ ഞാൻ പ്രൂൺ ചെയ്തപ്പോൾ കുറേ ഇലകൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പച്ചിലകളൊക്കെ കമ്പോസ്റ്റ് ആയിട്ട് അതിനകത്ത് നല്ല വളമായിട്ട് വന്നോളൂല്ലോ. അപ്പം അതൊക്കെ ഞാൻ അടിയിലങ്ങ് അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് വലിയ തണ്ടുകൾ, ദഹിച്ച് പോവാത്ത വലിയ തണ്ടുകളൊക്കെ മാറ്റിയിട്ടിട്ട് ബാക്കിയെല്ലാം അതിനകത്ത് വെച്ചിട്ട് ഞാൻ നിറയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഈ സ്റ്റൂളിനകത്താണെങ്കിലേ ഞാനിപ്പോൾ ചെടി ഓണത്തിൻ്റെ സമയം തൊട്ട് പിന്നെ അതിനകത്ത് ചെടി നട്ടിട്ടില്ല. അപ്പോൾ ഓണം തൊട്ടുള്ള പച്ചക്കറികളുടെ വേസ്റ്റും സാധനങ്ങളൊക്കെ ഞാൻ അതിനകത്ത് വെച്ചിട്ട് അതിൻ്റെ അടിഭാഗമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല ദ്രവിച്ച് കമ്പോസ്റ്റ് പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മുകൾ ഭാഗത്ത് മുഴുവൻ അതാണ്. പിന്നെ നമ്മുടെ തർട്ടിൽ വൈനൊക്കെ കട്ട് ചെയ്തപ്പോൾ അതൊക്കെ അതിലെ ബാക്കി ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ഇതിൽ കൊടുന്ന് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുകയാണ്. എന്നിട്ട് അടിയിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് അതിൻ്റെ മീതെ കൂടെ വെച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ആഴ്ചയാണ് കേട്ടോ നാട്ടിൽ പോകുന്നത്. അപ്പോൾ നാട്ടിൽ പോയി വരുമ്പോൾ കരിഞ്ചൊമ്പ് തെച്ചി ഉണ്ടല്ലോ, തെച്ചി എന്നാണ് ഞങ്ങൾ പറയാം കേട്ടോ, ചെത്തി തെച്ചി എന്നൊക്കെ പറയില്ലേ, അത് നാടൻ തെച്ചിയുണ്ട്, എൻ്റെ അടുത്ത് റോസ് ഉണ്ട്, മഞ്ഞയുണ്ട്. ഇത് കരിഞ്ചൊമ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കമ്പ് നട്ട് വേരൊക്കെ പിടിപ്പിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബക്കറ്റിൽ അത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.
അപ്പൊ അതിന്റെ അതൊക്കെ സെറ്റ് ആക്കിയിട്ട് അതും ഈ ചെടികളുടെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുവച്ചു. അതിന്റെ സ്ഥലമൊക്കെ കറക്റ്റ് ആക്കി വെച്ചു. കാരണം ഇനി വരുന്ന സമയത്ത് നമുക്ക് ഇനി അത് സ്ഥലം ഉണ്ടാക്കാനൊന്നും പോകണ്ടല്ലോ. എന്തായാലും ഒരു അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ അതിനുള്ളത് കൂടി മുൻകൂട്ടി കണ്ട് അതും കൂടി അതിനുള്ളിൽ സെറ്റ് ചെയ്തു. ബാക്കി ആ സ്റ്റൂളിൽ കുറച്ച് മണ്ണുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ ഈ ബൊഗൈൻവില്ലയുടെ കടക്കിലൊക്കെ ഇട്ടു കൊടുത്തു. അതാണ് അതിന്റെ ചുറ്റും വീണ്ടും മണ്ണ് വന്നത്. അവിടെ കടിച്ചു വരിയതായിരുന്നു, വീണ്ടും അതിനകത്ത് മണ്ണ് വന്നുട്ടേ കൊളരി വെച്ചിട്ട് കൊടുക്കുമ്പോഴേ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വേപ്പിൻ്റെ കടക്കിൽ നിറച്ച് റൂബി പ്ലാന്റ് ഇങ്ങനെ എന്താ പറയുക കാട് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടും മൂന്നും പ്രാവശ്യമായി ഞാൻ വെട്ടണു, പക്ഷെ അത് കാട് പിടിച്ചു വന്നു. അതിങ്ങനെ കാട് പിടിച്ചു വന്നതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ വേപ്പിൻ്റെ വളർച്ചയ്ക്ക് ഒരു മുരടിപ്പുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഭയങ്കരമായിട്ട് കാട് പിടിച്ചു വന്നു. സാധാരണ വേപ്പൊക്കെ നമ്മളിങ്ങനെ കറിക്ക് വേണ്ടി ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടുന്ന് പെട്ടെന്ന് തന്നെ വളർന്നു വന്ന് നല്ല എന്താ പറയുക കൊട പോലെ മുകൾ ഭാഗം ഇങ്ങനെ കൊട പോലെ നല്ല പന്തലിച്ച് നിൽക്കുന്നതാണ് എൻ്റെ വേപ്പ്. ഇതിപ്പോൾ വേപ്പ് കട്ട് ചെയ്തോടത്തുനിന്ന് അങ്ങോട്ട് വളർച്ചയൊക്കെ കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്തുള്ള വെള്ളവും വളമൊക്കെ ചിലപ്പോൾ ഈ റൂബി പ്ലാന്റ് വലിച്ചെടുക്കുന്നതുകൊണ്ടാണെങ്കിലോ, മണ്ണിലല്ലല്ലോ നിൽക്കണത്. ഈ ഇതുപോലെയുള്ള പോട്ടുകളിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഒരു ചെടിയുടെ കിടക്കിൽ വേറൊരു ചെടി വെക്കുമ്പോൾ ആ ചെടിയാണ് ഏറ്റവും കൂടുതൽ വളമൊക്കെ വലിച്ചെടുത്തിട്ട് ഭയങ്കരമായിട്ട് കാട് പിടിച്ചിട്ട് റൂബി പ്ലാന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ അങ്ങ് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടാണ്. ഭംഗിക്ക് വെച്ചു കൊടുത്തതാണ്, അതിൻ്റെ കടഭാഗം നല്ല ഭംഗിയിൽ നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചുറ്റും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്കൊരു എന്താ പറയുക പാരയായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാനതൊക്കെ അതിൻ്റെ വേരൊടക്കനെ പറിച്ച് കളഞ്ഞ് കുളരെടുത്തൊന്ന് കുത്തി റെഡിയാക്കിയിട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ റെഡിയാക്കി. പിന്നെ എവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി എടുത്തു. പിന്നെ ഇരുട്ടായി കേട്ടോ, 6 മണി കഴിഞ്ഞു, ഇരുട്ടായി തുടങ്ങി. അപ്പം ഞാൻ വേഗം ഇവിടെ ഒന്ന് ഒഴിവാക്കുകയായിരുന്നു. ഞെങ്ങാനും മഴ പെയ്താൽ ചെറുതായിട്ടൊന്ന് ചാറുകയും ചെയ്തു ഇതിനിടയ്ക്ക് മഴ കേട്ടാ. അപ്പം ഞാൻ വേഗം ഇവിടെയൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കുകയാണ്. പിന്നെ അങ്ങ് ഇരുട്ടായി, എൻ്റെ അടുത്ത് വേറെ ലൈറ്റൊന്നും ഇല്ല കേട്ടോ. ഇതോടെ അടിച്ച് വാരി കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടായി. അപ്പം ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല. മഴ വരുമ്പോഴത്തേക്കും വേഗം പണികൾ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം എനിക്ക് അരേലിയ പ്ലാന്റ് ഒക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചെയ്തു. പിന്നെ എല്ലാ സൈഡും ഒന്ന് അടിച്ച് വാരി. ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സൈഡിലൊക്കെ കുറച്ച് വൃത്തികേടുണ്ടായിരുന്നു, അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടാ. ഈ ഒരു വീഡിയോ ഞാൻ രാവിലെയാണ് എടുക്കുന്നത്. രാവിലത്തെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഗാർഡൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനല്ലേ റെഡിയാക്കിയത്, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ലല്ലോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഒരു കറക്റ്റ് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഞാൻ ചെടികൾ വെക്കുക. എനിക്കിങ്ങനെ കട്ട പിടിച്ച് ഇരിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഗ്യാപ്പിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു സൈഡ് നല്ല ഭംഗിയായി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. പിന്നെ ഈ ഒരു ഭാഗത്ത് കണ്ടോ നമ്മുടെ മഞ്ഞ ജമന്തിയൊക്കെ നന്നായിട്ട് വിരിഞ്ഞു വരുന്നുണ്ട്, പച്ചയൊക്കെ. പിന്നെ ഇതാണ് നമ്മുടെ ബ്രൈഡൽ ബൊക്കെ, ഇത് നന്നായി കണ്ടോ പൊടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനിങ്ങനെ ഈ കമ്പിയുടെ ആ സ്റ്റെപ്പ് പോലുള്ളത് വെച്ചു കൊടുത്തു. പിന്നെ ഇതാണ് നമ്മൾ അടുത്ത് കൊണ്ടുവരാൻ പോകുന്ന തെച്ചി വെക്കാനുള്ള ബക്കറ്റും ഈ ഗ്യാപ്പിൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ പയറൊക്കെ നമ്മൾ വലിച്ച് ദൂരെ കളഞ്ഞു, അതൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അവിടെ നിന്ന് മാറ്റി. പിന്നെ ഇതാ ഈ ഒരു ഭാഗമൊക്കെ നല്ല ക്ലീൻ ആക്കി. മുളകിൻ്റെ ബക്കറ്റൊക്കെ ആ ഒരു സൈഡിലേക്ക് എടുത്തു വെച്ചു. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നോക്ക്, നിറച്ചും പൂട്ടിട്ട് നിറച്ചും കായിട്ടിട്ടുണ്ടായിരുന്നത് 10-15 കായ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരേ സമയത്ത് തന്നെ ഇങ്ങനെ ചുമന്ന് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പഴുത്തിട്ടില്ല, പൊട്ടിക്കാരായിട്ടില്ല. പിന്നെ നമ്മുടെ പച്ചമുളകിനെ ഇങ്ങനെ റൗണ്ടായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. കുരുടിപ്പ് ഉണ്ടെങ്കിലും എല്ലാതും പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത വിത്തിലേക്കെങ്കിലും കിട്ടൂലോ എന്ന് വിചാരിച്ചു. പിന്നെ ആ മൂലയിലാണ് ഈ ഒരു എന്താ പറയുക അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എവർഗ്രീൻ ഇരുന്നിരുന്നത്. പക്ഷേ ആ വെയിൽ കൊണ്ടാണെന്ന് തോന്നുന്നു അത് കരിയുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങോട്ട് സൈഡിലേക്ക് എടുത്തു വെച്ചു. പിന്നെ അത് മണിപ്ലാന്റ്. പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ അരേലിയ പ്ലാന്റ്സ് ഇരുന്നിരുന്നത് കേട്ടോ, അത് ഇവരൊക്കെ. അപ്പോൾ ഈ കച്ചറ ബക്കറ്റിൽ കൊണ്ടിടുന്ന സാധനങ്ങൾ എൻ്റെ ആദ്യമൊക്കെ കൊണ്ടിടുമ്പോൾ ഈ ചെടിയുടെ മുകളിലിട്ടിട്ട് എൻ്റെ ഈ വെരിഗേറ്റഡ് അരേലിയയുടെ ഇലയൊക്കെ വാടി കൊഴിഞ്ഞു പോയി. അതിൻ്റെയാണെന്ന് ഞാൻ വിചാരിക്കണം, ഒക്കെ അങ്ങനെ വാടി കൊഴിഞ്ഞു പോയി. അപ്പം എനിക്ക് ഞാൻ അതിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു കേട്ടോ. അപ്പം എല്ലാം ഒന്ന് ഞാൻ ഷെയ്പ്പാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അരേലിയ ഈ 5 പോട്ടും ഇങ്ങനെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുത്തിട്ട് വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് നമ്മൾ കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ, നമ്മൾ മാറ്റി നട്ടത്. അപ്പോൾ അതിൽ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരെണ്ണം ഇച്ചിരി വളർച്ച കുറവുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. പിന്നെ ഈ ഒരു പോട്ടിൽ ഇത് രണ്ടും നമ്മൾ അന്ന് തന്നെ ഒരേ ദിവസം, ഈ 4 പോട്ടും ഒരേ ദിവസം നമ്മൾ മാറ്റി വെച്ചതാണ് കേട്ടോ. ടർട്ടിൽ വൈനും പിന്നെ ഈ ഒരു സംഭവം, ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എന്താ പർപ്പിൾ ഹാർട്ട് വൈനോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇതൊക്കെ നല്ല തിക്കായിട്ട് വന്നു. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ അത് നന്നായിട്ട് ആ പോട്ട് കാണാത്ത രീതിയിൽ
അടിയിലേക്ക് വരും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഹാങ്ങിങ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ കുറച്ച് പ്ലാന്റ്സ് ഉള്ളൂ ഹാങ്ങിങ് പ്ലാന്റ്സ്. അപ്പൊ നമ്മുടെ ടെറസ് ഗാർഡൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരു റീ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ മേക്ക് ഓവർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ അടുത്ത നമ്മുടെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.